വിശദമായ വാർത്തകളിലേക്ക്. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷയുടെ ചെറുകുന്ന് ഇട്ടമല്ലിലെ വീട്ടിൽ നിർത്തിയിട്ട കാറിന്റെ ബമ്പർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം നടന്നത്. കണ്ണപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷയുടെ ചെറുകുന്ന് ഇട്ടമല്ലിലെ വീട്ടിൽ നിർത്തിയിട്ട കാറിന്റെ ബമ്പർ നശിപ്പിച്ച നിലയിൽ രാവിലെയോടെയാണ് വീട്ടുകാർ സംഭവം കണ്ടത്. കാറിന്റെ ബമ്പർ പൂർണ്ണമായും തകർത്ത നിലയിലാണ്. വീടിന്റെ ഗേറ്റ് പൂട്ടിയിരുന്നു. സംഭവത്തെക്കുറിച്ച് പ്രസിഡന്റ് ടി നിഷ പറയുന്നത് ഇങ്ങനെയാണ്. രാവിലെ എഴുന്നേറ്റിട്ട് നോക്കുമ്പോഴാണ് ഇങ്ങനെ കണ്ടത്. ഗേറ്റിലടച്ച് തന്നെ കണ്ടത്, പൂട്ടിയിട്ടൊന്നുമില്ല. ഗേറ്റ് അടച്ച പോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്നു. രാത്രി അടച്ചത് പോലെ തന്നെ രാവിലെ ഉണ്ടായിരുന്നു. വണ്ടി ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതിന് മുമ്പേ പിന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ ഇവിടെ ബേക്കറി ബെഞ്ചും ഇതെല്ലാം എടുത്തിട്ട് ഇട്ട പോലെ ഉണ്ടായിരുന്നു. പക്ഷെ നായിയാമറ്റാന്ന് വെച്ച് ബെഞ്ച് വെച്ചത് എടുത്ത് പുറത്തേക്ക് ഇട്ടു. പക്ഷെ അന്ന് തന്നെയാണ് ഈ നോർത്തൽറ്റി സ്കൂളിലും പിന്നെ അവിടെ സാമൂഹ്യത്തിലുള്ള അതിലും നശിപ്പിച്ചതെന്ന് പറയുന്ന കേട്ടത്. പിന്നെ ചെടിച്ചട്ടിയും അതുപോലെ പച്ചക്കറിയെല്ലാം നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് തന്നെയാണ്. അന്ന് തന്നെയാണ് ആ സംഭവം ഉണ്ടായത്. പിന്നെ നായിയാമറ്റാന്ന് വെച്ച് പിന്നെ അതിത്ര കാര്യമാക്കിയിട്ടില്ല. ഇതിനു മുൻപും പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ അക്രമം നടന്നിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടത്തണമെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി സജീവൻ പറഞ്ഞു. ഇടക്കടവിൽ പ്രദേശത്ത് ഇങ്ങനെയെല്ലാം ആക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ നോർത്ത് എൽ പി സ്കൂൾ ഇതിനിടെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ചെടിച്ചട്ടിലെത്തി അടയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രദേശത്ത് ഇങ്ങനെ ചെറുങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളെല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ കാറിൻ്റെ രണ്ട് ബമ്പറും പറിച്ചിട്ട് നിലയിലാണ് കാണുന്നത്. കണ്ണപുരം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.